ഹായ് ഫ്രണ്ട്സ്, കുപ്പി കോമഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഏതാണെന്ന് കാണാം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആർട്ട്. അപ്പോൾ അതിന്റെ മെറ്റീരിയൽസ് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, നമുക്ക് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്ലാങ്ക് അക്രീലിക് പെയിന്റ് കൊണ്ട് നമ്മൾ സ്പോഞ്ച് ഫുള്ള് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കയ്യലാണാതിരിക്കാൻ വേണ്ടി ഗ്ലൗസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലിപ്പോ ഇടണം, അല്ലെങ്കിൽ കയ്യിലെല്ലാം സ്പ്രെഡ് ആവും. അപ്പം ഇങ്ങനിട്ട് ചെയ്താലും മതി, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് പേനയാണ്, സ്പോഞ്ച്, പേന, പിന്നെ 5 ഷെയ്ഡ്സിലുള്ള കളർ. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലാക്ക് അക്രിലിക് കൊണ്ട് അടിച്ചു. പിന്നെ നമ്മൾ വേണ്ടത് യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡ് വേണ്ടേ, ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ ഷെയ്ഡ് അടിച്ചത്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ബ്ലൂ ആണ്. ബ്ലൂ വേണ്ടേ, ഇതിന്റെ അടിയിൽ ഇതുപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിനി പറഞ്ഞത് ലൈറ്റ് ബ്ലൂ എന്ന് ചെയ്യേണ്ട ലൈറ്റ് ബ്ലൂ ഉണ്ട്. ഇതുപോലെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് യെല്ലോ, പിന്നെ ലൈറ്റ് ബ്ലൂ, അതിന് ശേഷമാണ് നമ്മൾ ഓറഞ്ച് ചെയ്യേണ്ടത്. ഓറഞ്ച് ഇതേണ്ട ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഈ പേന എടുത്ത് ഓരോ കളേഴ്സും എടുത്തതിന് ശേഷം നമ്മളൊന്ന് അതിൻ്റെ അറ്റത്തെ ആ കളേഴ്സ് ഒന്ന് മാറ്റിക്കളയണം. അതിനുശേഷം നമ്മളിനി വേണ്ട ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ നമുക്ക് രണ്ട് ഇതുപോലെ ഈ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രീൻ. അപ്പോൾ ചെയ്യാം ഗ്രീൻ ഷെയ്ഡ്. ഇത് ആ പറഞ്ഞപോലെ ഇതിൻ്റെ ഞാൻ വേറൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വേറൊരാൾക്കാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരെണ്ണം ചെയ്തത് ഞാനിപ്പോൾ കാണിക്കാം. വെയിറ്റ് ഫ്രണ്ട്സ്, ഇതായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തൊരു ബോട്ടിൽ. ഇതിൻ്റെ സെയിം ഇതാണ് ഞാൻ ചെയ്തത്. ആദ്യം ഞാൻ ഇതുപോലെ ഇത് സർക്കിൾ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ചുറ്റിനായി ഞാൻ ചെയ്തത്. ഫസ്റ്റ് മൈൽപീലി ഇതുപോലെ ചെയ്തു. അതിനുശേഷം ഞാൻ കുഞ്ഞത് ഇതുപോലെ ചെയ്തു. മീൻസ് നടുക്ക്, ഇതിൻ്റെ ഓപ്പോസിറ്റ് നടുക്ക്, കറക്റ്റ് ഇതിൻ്റെ നടുക്ക് പോലെ വന്നിട്ട് ഇവിടെ വരണം. പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ ഞാൻ ഗ്രീൻ ഷെയ്ഡാണ് ഇനി അടിക്കാം. അപ്പോൾ ആദ്യം അടിയിൽ ഇതുപോലെ ഒന്ന് വരയ്ക്കണം അല്ലേ. അടിയിൽ ഇതുപോലെ ഒന്ന് ഇതുപോലെ ചെയ്തതിന് ശേഷമേ നമ്മൾ മേളിലോട്ട് ചെയ്തു പോകാവൂ. അതിൻ്റെ നമ്മുടെ അല്ലെങ്കിൽ പീകോക്കിൻ്റെ ഇത്ര അടിച്ചു ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും ഇത്രയും കിട്ടും വേണമെങ്കിൽ അതുപോലെ നോക്കി വരയ്ക്കാം. ഇതുപോലെ തന്നെ ഈ ഷേപ്പ് തന്നെ വരയ്ക്കണമെന്നില്ല, വേറെ ഓരോ രീതിയിലും ഉണ്ടെളപ്പുണ്ട്. ഇതുപോലെ വരയ്ക്കണം. അപ്പോൾ അപ്പോൾ ഞാൻ ചെയ്തിട്ട് കാണിക്കാം ഫ്രണ്ട്സ്. ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു ഇതേണ്ട ഇതിൻ്റെ ഇവിടെ ഇതുപോലെ സ്മോളായിട്ട് വരാൻ വേണ്ടി ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കളേഴ്സ് ഈ ഒരു പേന എടുത്തിട്ട് അളവി ചെയ്ത് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഇങ്ങനെ പോകണം. കണ്ടോ, അതുപോലെ തന്നെ കുഞ്ഞതായിട്ടൊന്നും അങ്ങ് പോയി. ഇതുപോലെയാണ് ബാക്കി നമ്മൾ ചെയ്യേണ്ടത്. കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ എല്ലാവർക്കും ഒരു വിഷയം കാണും. ഈ സൈഡ് നമുക്ക് ഇച്ചിരി സിമ്പിളായിരിക്കും, കാരണം റൈറ്റ് സൈഡാണ് നമുക്ക് റൈറ്റ് ഹാൻഡാണ് ഇച്ചിരി സിമ്പിളായിരിക്കും. ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളത് ഇന്ന് കഴിഞ്ഞു. ഇതായിരുന്നു നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.